ഹായ് അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഞാൻ ഉള്ളത് നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിലാണ്. ആ സുഹൃത്തിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ വിളിച്ചാൽ മതി. അപ്പോൾ ഈ ഇദ്ദേഹത്തെ ആളെ പേര് ഞാൻ പറയുന്നില്ല, ആളെ നേരിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷിയാബുവിൻ്റെ കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലും മമ്മൂട്ടി, മോഹൻലാൽ എന്നൊക്കെ പറയുന്നത് ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള രണ്ടാൾക്കാരാണ്. അവരൊക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായ അവരെ കൂടെ സ്റ്റേജിൽ പങ്കിടാൻ പറ്റിയിട്ടുണ്ട്. ആ സ്റ്റേജിലൊക്കെ അവരെ കൂടെ നിൽക്കുമ്പോൾ ഉണ്ടായ ഒരു സന്തോഷ നിമിഷങ്ങൾ ഒന്ന് പറഞ്ഞോട്ടെ. തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ് എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതൊരു ദിവസം നമുക്ക് കിട്ടുമെന്ന്. അപ്പം ഇതുപോലെ ഈ മമ്മൂക്കയൊക്കെ കാണുന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ മമ്മൂക്കനെ കണ്ട സമയത്ത് മമ്മൂക്ക എന്താണ് സംസാരിച്ചത്? ഇല്ല, ഞാൻ ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ. അപ്പോൾ അത് കൊടുത്ത സമയത്ത് മമ്മൂക്കനോട് ഇനി എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ആ സന്തോഷം കൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവോളം കിട്ടുമെന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട് കുട്ടികളെ. സംഭവത്തെ തെറ്റാണ്, കാരണം കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നും കിട്ടും മലയും കിട്ടും എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ഞാൻ മമ്മൂക്കയോട് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ മമ്മൂക്ക സത്യം പറഞ്ഞാൽ എന്നെ പിടിച്ച് തോളിൽ വെച്ചിട്ട് എണീക്കുക ചെയ്ത്. അപ്പോൾ ഞാൻ കുട്ടികളോട് പറയുന്നത് ശരിക്കും ഒരു പക്ഷേ ദുൽഖർ സൽമാനെ പോലും 23-ാമത്തെ വയസ്സിൽ മമ്മൂക്ക എടുത്തിട്ടുണ്ടാവില്ല എന്ന്. എന്നെ മമ്മൂക്ക എടുത്ത് തോളിൽ വെക്കുന്ന സമയത്ത് എനിക്ക് 23 വയസ്സുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നമ്മൾ കുഞ്ഞിലെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ ലാലേട്ടൻ്റെ കൂടെ സ്റ്റേജ് പങ്കിടണം, പിന്നെ അമൃത ടിവിയുടെ. അപ്പോൾ അന്ന് ലാലേട്ടന് ചിത്രം വരച്ച് കൊടുത്ത സമയത്ത് ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് ചിത്രങ്ങളും ഒരുപാട് അംഗീകാരങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്നൊരു ഏരിയ ഉണ്ട്. ആ ചിത്രങ്ങളുടെ കൂടെ ഷിയാബ് തന്ന ഈ ചിത്രവും ഞാൻ പ്രിയപ്പെട്ടതായിട്ട് സൂക്ഷിച്ച് വെക്കുന്നൊക്കെ പറയുന്നത് ഈ വേർഡ്സൊക്കെയാണ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത് ജീവിക്കാൻ. ഇപ്പോൾ ഈ ടിക്ടോക്ക് സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ എവിടെ തുറന്നാലും ഇപ്പോൾ ഷിയാബിൻ്റെ വൈഫിൻ്റെ നല്ല നല്ല കുറേ എന്താ പറയുക, ആൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ നല്ല നിമിഷങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാരെ പ്രതികരണം എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടി സാധാരണക്കാരിലേക്ക് ഈസി ആയിട്ട് എത്തുന്ന ഒരു മാർഗ്ഗമാണ് ടിക്ടോക്ക് എന്ന് തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്കൊന്ന് ആളുകളിലേക്ക് വീടുകളിലേക്ക് എത്താൻ പറ്റി, അതുപോലെ ഫാമിലിയിലേക്കൊക്കെ എത്താൻ പറ്റി. അങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്തൊരു റെസ്പോൺസ് അങ്ങനെയാണ്. ഇതുപോലത്തെ സംഭവങ്ങൾ ചെയ്തപ്പോൾ പ്രോഗ്രാംസ് കുറച്ചും കൂടെ ഒക്കെ കൂടുതൽ കിട്ടുന്നുണ്ടോ? ഇല്ല, ടിക്ടോക്കിലൂടെ നമുക്ക് കിട്ടുന്ന ആളുകൾ അറിയുക, ആളുകളുടെ സ്നേഹം കിട്ടുക. പ്രോഗ്രാംസ് നമ്മുടെ ഒരു പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കിട്ടുന്നത്. പക്ഷെ ഒരു വ്യത്യാസം, പ്രോഗ്രാമിന് പോകുമ്പോൾ ടിക്ടോക്കിൽ കണ്ടിരുന്നു എന്ന് പറയുന്ന കുറേ ആളുകൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലൊക്കെ പോകാറില്ല? ആ, ഉണ്ട്. കോഴിക്കോട് ബീച്ച് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട കോഴിക്കോട് ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ കണ്ടു ഒരു കോഴിക്കോട് ബീച്ചിൽ നല്ല എന്താ പറയുക, ബാക്കിൽ നിന്ന് ഒരു ക്യാമറ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ, അതുപോലത്തെ വീഡിയോ ഒക്കെ ചെയ്യണ ഒരു ആ ക്രൗഡിൻ്റെ ഒക്കെ ഒരു പ്രതികരണം. ഇല്ല, അവർക്ക് അറിയാം. അവർ ആദ്യം ചോദിക്കുന്ന ഇപ്പോൾ മറ്റ് നമ്മൾ ടി വി പ്രോഗ്രാംസൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് ചോദിക്കാറുണ്ടായിരുന്നത്. ഇങ്ങനെ ഉഗ്രോജ്വലം ചെയ്ത കുട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കുക, അതുപോലെ കോമഡി ഉത്സവം ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ടിക്ടോക്കിൽ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് അവർ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന സമയത്താണ് കുറച്ചും കൂടി ഒരു ഫ്രീ ടൈമിലേ ആ ജോലിയുടെ ഒരു സ്ട്രെസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈഫിനെ ടിക്ടോക്ക് ചെയ്തിരുന്നത്. പിന്നെ വീട്ടിലായപ്പോൾ കുറച്ചും കൂടി നമ്മൾ ആൾറെഡി സ്ട്രെസ് ഒന്നും ഇല്ലാതെ കൂളായിട്ടാണ്. പിന്നെ ഈ എന്തെങ്കിലും നെഗറ്റീവ് പ്രതികരണങ്ങൾ ആൾ എന്താ പറയുക മറക്കാനാവാത്ത അനുഭവങ്ങൾ? ഇല്ല, ഒരു വിഷമകരമായിട്ടുള്ള ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിഷമം എന്തെങ്കിലും മനുഷ്യന്മാരാകുമ്പോണ്ടാവും, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? ഞാനെപ്പോഴും പറയാറുണ്ട് ഞാൻ ജനിച്ചത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കാലഘട്ടത്തിലാണെന്ന് തോന്നിയിട്ടുണ്ട്. നല്ല ആളുകൾ അധികം മോശമായി ചിത്രീകരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ ജനിച്ചത്. പിന്നെ വലിയ മിസ്റ്റേക്സ് ഒന്നും വരാത്തതുകൊണ്ടോ അധികം എനിക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ മനുഷ്യ സാഹചര്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ ഒന്നാമത് ഈ പ്രശ്നങ്ങളെ ഭയങ്കര ഫോക്കസ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് ഓർക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. പഠനം, ക്ലാസ് കാര്യങ്ങളൊക്കെ എവിടെ? ഇല്ല, ഞാൻ 8-ാം ക്ലാസ് മുതലാണ് പഠിക്കാൻ തുടങ്ങിയത്. ഞാൻ കേട്ടിട്ടുണ്ട് സംഭവം, വളരെ ദുഃഖത്തോട് കൂടിയിട്ട് പറയുന്നത് കേട്ടു 10-ാം ക്ലാസ്സിലെ എക്സാമിന്റെ റിസൾട്ട്. അത് ഞാൻ പറയണ്ട. ഇല്ല, ഞാൻ 8-ാം ക്ലാസ് മുതലാണ് ശരിക്കും റെഗുലറായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ 3 വർഷം കൊണ്ട് 10-ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാന്ന് പറയുന്ന വലിയൊരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ കൂടെ പഠിക്കുന്നത് 10 വർഷം പഠിച്ച് പരിചയമുള്ള കുട്ടികളാണ്, അവരുടെ ഒരു എക്സ്പീരിയൻസ് അവർക്കുണ്ട്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 96 ഓൾമോസ്റ്റ് അതിൻ്റെ അടുത്ത് മാർക്ക് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരു ഭയങ്കര എന്താ പറയാ, ഈ പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര ഒരു വാക്കാണ് ആ പറഞ്ഞത്. അത് എന്താ വെച്ചാൽ ഒരു ഇന്റർവ്യൂല് ഇപ്പൊ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല, ഒരു ടിവിയിലെ പരിപാടി കണ്ടിട്ടില്ലെങ്കിൽ ടിവിയിലെ പരിപാടിയിൽ പറഞ്ഞു എനിക്ക് 96% മാത്രമേ മാർക്കുള്ളൂ, വളരെ ദുഃഖത്തോടെ പറഞ്ഞു. എനിക്ക് പറയുകയാണെങ്കിൽ
ഒരു അത്ഭുതം തന്നെയല്ലേ. എന്തോ അങ്ങനെ പഠിക്കാനുണ്ട്, അങ്ങനെ ഒരു വാശിയോട് കൂടി പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമായിരുന്നു, നമുക്ക് കിട്ടാത്തതിനോട് ഭയങ്കര ഇഷ്ടം ആളുകൾക്ക് അല്ലേ. എനിക്ക് പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ആഗ്രഹവും സാഹചര്യങ്ങൾ അതിന് പ്രതികൂലമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഒരു ആദ്യമായിട്ട് സ്കൂളും ടീച്ചേഴ്സും കുട്ടികളും പുസ്തകമൊക്കെ ആയപ്പോൾ അതിനോടൊരു പുതിയൊരു ടോയ് കിട്ടുമ്പോൾ നമുക്ക് അതിനോട് ഭയങ്കര ആഗ്രഹമല്ലേ, അതുമായിട്ട് സമയം ചെലവഴിക്കാം. അതുപോലത്തെ ഒരു ക്രേസ് ഉള്ള സമയമായിരുന്നു പഠിക്കണം. എട്ടാം ക്ലാസ്സിലെ പഠിക്കാതെ ഇഷ്ടപ്പെട്ട അത്ര അപ്പൊ സ്റ്റാർട്ട് ചെയ്താൽ മതി, നമുക്ക് അത്രയും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. വീട്ടിലിരുന്നുണ്ട്, പിന്നെ അനിയനൊക്കെ സ്കൂളിൽ പോകുമ്പോഴേ അവർക്ക് അങ്ങനെ പഠിക്കുന്നൊക്കെ കേട്ട് പഠിക്കും. ഞാൻ ഇന്ത്യ ഒരു ലോകത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്തതിന്റെ ഒരു നിരാശ. എപ്പോഴും നമുക്ക് എല്ലാത്തിനും സങ്കടം ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും നമുക്ക് സങ്കടം ഉണ്ടാവും. അപ്പൊ എനിക്ക് എന്റെ നിറം കുറവാണെന്നോ ഞാൻ ഉദ്ദേശിച്ച അത്ര ഹൈറ്റില്ലെന്നൊക്കെ പറഞ്ഞാൽ സങ്കടപ്പെടാം. പക്ഷെ അതിലൊന്നും അല്ല കാര്യമില്ല, നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കുന്ന എത്രയോ കാര്യങ്ങൾ വേറെ ഉണ്ട്. നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കുറച്ചും കംഫർട്ടബിളാണ്. ഇപ്പോൾ ഞാൻ പുറത്തിറങ്ങാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഉണ്ടാകുമ്പോൾ അതോടൊപ്പം തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്തത് കൊണ്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട്. കുട്ടികൾ കളിക്കുന്ന സമയത്ത് എനിക്ക് കളിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ദേഷ്യം ഞാൻ പഠിച്ചു തീർക്കും ആ ഒരു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഗുണമുണ്ട്. അപ്പോൾ അങ്ങനൊരു തനിച്ചാന്ന് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ കുറച്ചും കൂടി ടി വി ഒക്കെ കാണുന്ന ഒരു കലാപരമായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഈ കല്യാണം സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചതാണോ?